ഹലോ ഗൈസ് എൻ്റെ പേര് ജിസ്റ്റിൻ സണ്ണി ഞാൻ അവോദയുടെ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആണ് അസോസിയേറ്റീവാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന കോഴ്സസ് കോഴ്സസാണ് ഓട്ടോക്യാഡ് കാറ്റിയ ആൻഡ് സോളിഡ് വർക്ക്സ് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഏറ്റവും മുൻപന്തിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് ഓട്ടോക്യാഡ് കാറ്റിയ ആൻഡ് സോളിഡ് വർക്ക്സ് ഓട്ടോ ക്യാഡ് എന്ന കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നമ്മുടെ ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ നമ്മുടെ ആർക്കിടെക്ട്സ് എൻജിനീയേഴ്സ് പിന്നെ കൺസ്ട്രക്ഷനൽ പ്രൊഫഷണൽസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഒരു ടു ഡി അല്ലെങ്കിൽ ത്രീ ഡി സ്പേസുകളിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് പല ഡ്രോബിങ്സും ക്രിയേറ്റ് ചെയ്യാൻ ഓട്ടോക്യാഡ് എന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കും അതേപോലെ ക്യാറ്റ എന്ന് പറഞ്ഞ അടുത്തൊരു കോഴ്സിലേക്ക് വരുമ്പം ക്യാറ്റയും ഇതേപോലെ ഒരു മൾട്ടി പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ ആപ്ലിക്കനാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എയ്ഡഡ് മെക്കാനിക്കൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് കാറ്റിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് അസോൾട്ട് കമ്പനീസാണ് ദെൻ കമ്മിങ് ടു അതർ സ്റ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ എല്ലാ കോമ്പറ്റീഷൻ ഫീൽഡുകളിലേയും പോലെയും കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് ക്ലൗഡ് സർവീസ് പ്ലാറ്റ്ഫോംസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് കാറ്റിയ ഓട്ടോ പോലെ തന്നെ കാറ്റിയും ത്രീ ഡി സ്പേസുകളിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസും അതേപോലെ പോയിൻറ്സും പ്ലെയിൻസും ക്രിയേറ്റ് ചെയ്യാൻ കാറ്റിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കും കമ്മിംഗ് ടു അതർ കോഴ്സ് എന്ന് പറയുന്നത് സോളിഡ് ആണ് സോളിഡ് വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് നമ്മൾ സോളിഡ് വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ സോളിഡ് വർക്ക്സ് ആയിട്ടുള്ള സോളിഡ് ഡിസൈനിങ് നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യുകയാണ് അടുത്തൊരു കോഴ്സാണ് നമ്മുടെ സോളിഡ് വർക്ക് സോളിഡ് വർക്ക്സ് ഇതേപോലെ ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസ്ഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് നമ്മുടെ സോളിഡ് വർക്ക്സ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ സോളിഡ് വർക്ക്സും നമ്മൾ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോം ബേസിക്സ് വർക്ക് അസൈൻ ചെയ്തിട്ട് ഏറ്റവും ക്രിയേറ്റീവായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള സോളേർ വർക്ക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തു തരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ സോളർ വർക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഇപ്പം മെയിനായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിലും വിൻഡോസിലും അതേപോലെ ഇൻ്റൽ ബേസ്ഡുള്ള മാക്കിലും നമുക്കിപ്പം സപ്പോർട്ടീവ് ആണ് പിന്നെ ഈ കോഴ്സുകളുടെ ജോബ് ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടക്കാറ്റ് ഡിസൈൻ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ക്യാറ്റ് ഡിസൈനേഴ്സ് അങ്ങനെ പല ഫീൽഡുകളിലേക്കും നമുക്ക് ഈ ഒരു കോഴ്സിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ സാലറി പാക്കേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആനുവലി ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നോളജൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ ലാക്സ് എങ്ങനെയും ഉണ്ടാക്കാൻ സാധിക്കും ഒരു ഫ്രഷറിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കമ്മിങ് ടു ഒരു എക്സ്പീരിയൻസ്ഡ് വ്യക്തി ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാൻഡൻ്റെ സംബന്ധിച്ചുള്ള ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടെൻ ലാക്സ് ടു തേർട്ടീൻ ലാക്സ് പെർ അനുവം എങ്ങനെയും ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇന്നത്തെ ന്യൂ ജനററ്റിക് ജൂ ന്യൂ ജനറേഷൻ കോഴ്സുകളാണ് അപ്പോൾ ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള കാൻഡഡീസിനെയാണ് ഇന്നത്തെ എല്ലാ കമ്പനികൾക്കും ആവശ്യം സോ നമ്മുടെ നോളജിനനുസരിച്ച് ആ കമ്പനീസ് നമുക്ക് നമ്മുടെ സാലറി പാക്കേജസ് ഫിക്സ് ചെയ്യും സോ ഒരു നോർമൽ സാലറി വേജസ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളൊരു തേർട്ടീൻ ലാക്സ് എങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ആനുവലി കിട്ടും പിന്നെ നമുക്ക് ഇത് സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോ സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഈ മൂന്ന് കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ ഏറ്റവും അനിവാര്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോഴ്സിലേക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ബിടെക് സ്റ്റുഡൻസാണ് അതേപോലെ മെക്കാനിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക സിവിൽസ് അല്ലെങ്കിൽ ഓട്ടോ എഞ്ചിനീയേഴ്സ് അങ്ങനെ അങ്ങനത്തെ ഫീൽഡുകളിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഇതിലുള്ളത് അതുപോലെ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഇതേപോലെ ആർക്കിടെക്റ്റിൻ്റെ ഡിസ് ഡിപ്ലോമ കോഴ്സുകളുണ്ട് മെക്കാനിക്കലിൻ്റെ ഡിപ്ലോമ കോഴ്സുണ്ട് അതൊക്കെ പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമ്മുടെ റിസ്യൂമിൽ ഈ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങൾ അളോൺ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് തന്നെയാണ് മാറുന്നത് സോ ഈ ഒരു കോഴ്സിലേക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ക്ഷണിക്കുന്നു ഓക്കെ ബൈ താങ്ക്